വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നാണ് ഈ യൂണിറ്റിന് പേരിട്ടുള്ളത് അപ്പം ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്ന ചിറകുകൾ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ ഡ്രീംസ് നമുക്കെല്ലാം അറിയാം സ്വപ്നങ്ങൾ അപ്പോൾ സ്വപ്നത്തിൻ്റെ ചിറക് സ്വപ്ന ചിറകുകൾ എന്നാണ് യൂണിറ്റ് ടുവിൻ്റെ പേരിട്ടിട്ടുള്ളത് സോ ഇതാ നല്ലൊരു മനോഹരമായ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് സ്വപ്നങ്ങൾ ചിന്തകളായിട്ട് മാറുന്നു ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ ചിന്തകൾ അത് പ്രവൃത്തിയായിട്ട് മാറുന്നു അപ്പോൾ ഒരു പ്രവൃത്തി നല്ലൊരു ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഡ്രീംസ് സ്വപ്നങ്ങൾ വേണം ആ സ്വപ്നങ്ങൾ ചിന്തകളാവുന്നു അത് പിന്നെ ആക്ഷനായിട്ട് മാറുന്നു അതാണ് ഇതിൻ്റെ ഒരു മീനിങ് ഓക്കെ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഏത് ലെസൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഏത് ലെസൺ പഠിക്കണമെങ്കിലും അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി അവിടെ അഞ്ചാം ക്ലാസിന് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ട് ക്ലിക്ക് ചെയ്താൽ ഈ ക്ലാസ്സിലെ എല്ലാ ലെസൺസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇനി അതെല്ലാം മറ്റേതെങ്കിലും ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺ ആണെങ്കിൽ അതെല്ലാം ഈസ് ഇംഗ്ലീഷിൽ ലഭ്യമാണ് നേരെ പ്ലേ ലിസ്റ്റ് സെക്ഷൻ പോയാൽ മതി അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചാനലായിരിക്കും ഇത് സോ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി എന്ന രീതിയിൽ ഇവിടെ രണ്ട് ട്രെയിനിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ണ്ടോ രണ്ട് ട്രെയിൻസ് ആണ് സോ രണ്ട് ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സ് ഇന്നത്തെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൻ അബവ് യു ക്യാൻ സീ ടു ട്രെയിൻസ് അല്ലേ രണ്ട് ട്രെയിൻസും കാണാൻ പറ്റുന്നുണ്ട് ഇനി ആ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ ഹൗ ആർ ദി ഡിഫറെൻ്റ് ഈ രണ്ട് ട്രെയിനും എന്തെങ്കിലും രീതിയിൽ വ്യത്യസ്തമായിട്ടിരിക്കുന്നുണ്ടോ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഒന്നാമത് നോക്കിയാൽ അറിയാം നന്നായിട്ട് പുക പോകുന്നുണ്ട് അല്ലേ ഇപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന കൽക്കരിയുടെ ഒക്കെ മറ്റു ട്രെയിൻ ഒക്കെ ആണോ സ്റ്റീം ട്രെയിനാണ് ഓക്കെ സ്റ്റീം എഞ്ചിനാണ് ആണ് ഇനി രണ്ടാമത്തെയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഇലക്ട്രിക് ട്രെയിനാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹാവ് യു എവർ ട്രാവൽഡ് ബൈ എ ട്രെയിൻ എന്നെങ്കിലും താങ്കൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ യാത്ര ചെയ്തിട്ടുണ്ടോ വാട്ട് യു ആർ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി ഇനി അത്തരത്തിലുള്ള യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അനുഭവം എന്താണ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി നമ്മുടെ ലെസനിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ലെസ്സിൻ്റെ പേര് ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് ഇവിടെ എഞ്ചിൻ ഉദ്ദേശിച്ചത് ട്രെയിനാണ് ട്രെയിൻ്റെ എഞ്ചിനാണ് ട്രെയിൻ സോ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് ആ ലിറ്റിൽ ട്രെയിൻ അതിന് കഴിഞ്ഞു ലിറ്റിൽ ട്രെയിനിന് കഴിഞ്ഞു അപ്പോൾ എന്താണ് ലിറ്റിൽ ട്രെയിനിന് കഴിഞ്ഞത് എന്ന് അങ്ങനെ ലെസൻ്റെ പേര് വരുന്നതാണ് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് ആ ലിറ്റിൽ എഞ്ചിന് അല്ലെങ്കിൽ ലിറ്റിൽ ട്രെയിന് കഴിഞ്ഞു എന്താണ് അതിന് കഴിഞ്ഞത് നമുക്ക് നോക്കാം അത് ലെസൺ ഇങ്ങനെ മുന്നോട്ട് പോകാൻ മനസ്സിലാവും നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ നോക്കാം ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ് ചെറിയ ഈ ട്രെയിന് ഓക്കെ റാൻ അലോങ് ദ ട്രാക്സ് ട്രാക്കിലൂടെ അതിങ്ങനെ ഓടി അതായത് ദാ ഈ റെയിൽ റോഡ് റെയിൽ പാടത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് ഷി വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ വളരെ സന്തോഷവതിയായിട്ടുള്ള ഒരു ഹാപ്പി ചെ ലിറ്റിൽ ആയിട്ടുള്ള ചെറിയ ഒരു ആയിരുന്നു വളരെ സന്തോഷവതിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ട്രെയിനായിരുന്നു അത് ഹെർ കാസ് വെർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇവിടെ കാർ എന്ന് പറയുമ്പം ഈ ബോഗിയില്ലേ ദാ അതാണ് ആ പെട്ടി ആ ബോഗി അതിനകത്താണല്ലോ ഈ ടോയ്സ് എല്ലാം ഇരിക്കുന്നത് അതാണ് ഉദ്ദേശിച്ചത് ഹെർക്കാസ് വെർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ബോയ്സിനും ഗേൾസിനും അതായത് പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ടോയ്സ് ആയിരുന്നു അതിനകത്ത് മുഴുവൻ ദൾ കൈൻഡ്സ് ഓഫ് ടോയ് ആനിമൽസ് എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസും മൃഗങ്ങളും ഉണ്ടായിരുന്നു എന്തെല്ലാം ടോയ്സാണ് എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നത് ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ് നീണ്ട കഴുത്തുള്ള ജിറാഫ് ഉണ്ടായിരുന്നു ടെഡി ബേഴ്സ് വിത്ത് നോ നെക്സ് നെക്കേ ഇല്ലാത്ത ടെഡി ബേഴ്സ് ഉണ്ടായിരുന്നു എനിവന്റെ ബേബി എലിഫൻറ്റ് ഒരു ചെറിയ എലിഫൻറ്റും അതിലുണ്ടായിരുന്നു ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ജിറാഫും ടെഡിബെയറും എലിഫൻറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദർ ഓൾ കൈൻഡ്സ് ഓഫ് ഡോൾസ് ടു എല്ലാത്തരം ഡോൾസ് കളിപ്പാട്ട് പാവകളും അവിടെ ഉണ്ടായിരുന്നു ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് നീലക്കണ്ണുള്ള പാവകൾ ആൻഡ് യെല്ലോ ഹെയർ മഞ്ഞ നിറമുള്ള മുടി ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ബ്രൗൺ കളറുള്ള കണ്ണുകൾ ആൻഡ് ബ്രൗൺ ഹെയർ ബ്രൗൺ ഹെയർ ഉള്ള ഡോൾസ് പാവ കുട്ടികൾ ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ അതൊരു വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ടോയ് ക്ലൗൺ ഒരു ഇതാ ഏറ്റവും മുകളിൽ കണ്ടോ ക്ലൗൺ അതായത് പിന്നെ കോമാളി കോമാളിയുടെ ഒരു പാവ അതൊക്കെ അതിലുണ്ടായിരുന്നു ടോയ് ട്രക്സ് അതിൽ ടോയ് ട്രക്സ് ഉണ്ടായിരുന്നു എയർപ്ലെയിൻസ് എയർപ്ലെയിൻസ് ഉണ്ടായിരുന്നു ആൻഡ് ബോട്ട്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ ടോയ്സ് ആണ് കേട്ടോ ദർ പിക്ചർ ബുക്സ് പിക്ചർ ബുക്സ് ഉണ്ടായിരുന്നു ഗെയിംസ് ഗെയിംസ് ഉണ്ടായിരുന്നു ആൻഡ് ഡ്രംസ് ടു പ്ലേ അല്ല പിന്നെ ഡ്രംസ് ചെണ്ടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ വേണ്ടത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ ടോയ് ട്രെയിനിൽ ഉണ്ടായിരുന്നു ഇപ്പം എങ്ങോട്ടാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു ഈ ട്രെയിനിൽ ഈ ടോയ്സ് എല്ലാം കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് എവറി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന ടോയ്സ് എല്ലാം എന്തെല്ലാം ടോയ്സ് അതൊക്കെ കൊണ്ടാണ് ഈ ടോയ് ട്രെയിന് പോകുന്നത് ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി ഗുഡ് തിങ്സ് ടു ഇ റ്റു ഇനി അത് മാത്രമല്ല ഇത് വേറെന്തൊക്കെയാണ് ഗുഡ് തിങ്സ് ടു ഇ റ്റു കഴിക്കാൻ കുട്ടികൾക്ക് കഴിക്കാനുള്ള പല കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട് എന്തെല്ലാം കൊണ്ടുപോന്ന് നോക്കാം ബിഗ് റൗണ്ട് ഓറഞ്ചസ് വലിയ നല്ല റൗണ്ട് ആയിട്ടുള്ള ഓറഞ്ചുകൾ കൊണ്ടുപോകുന്നുണ്ട് ഫാറ്റ് തടിച്ച റെഡ് ആപ്പിൾസ് തടിച്ച നല്ല ചുവന്ന കളറുള്ള ആപ്പിൾസ് കൊണ്ടുപോകുന്നുണ്ട് ലോങ് യെല്ലോ ബനാനാസ് നല്ല നീണ്ട മഞ്ഞ കളറുള്ള ബനാന കൊണ്ടുപോകുന്നുണ്ട് ഫ്രഷ് കോൾഡ് മിൽക്ക് നല്ല തണുത്ത ഫ്രഷ് ആയിട്ടുള്ള പാല് ആൻഡ് ലോലി പോപ്പ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ ഇനി ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ഒല്പം മധുരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലോലിപ്പോപ്പ് കോൽമിട്ടും ഒക്കെ കൊണ്ടാണ് ഈ ട്രെയിനിൽ പോകുന്നത് ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ്സ് ടു ദി അദർ സൈഡ് ഓഫ് ദി മൗണ്ടെൻ അപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ് തിങ്സ് അതായത് ടോയ്സും ഈറ്റബിൾസും കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം അദർ സൈഡ് ഓഫ് ദി മൗണ്ടേൺ മൗണ്ടൻ എന്ന് പറഞ്ഞതാണ് മല മലക്കപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്കാണ് ട്രെയിന് പോകുന്നത് ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സി മീ ആ മലക്കപ്പുറമുള്ള ബോയ്സും ഗേൾസും എന്നെ കാണുമ്പോൾ എത്രത്തോളം സന്തുഷ്ടരായിരിക്കും സെർ ദ ലിറ്റിൽ ട്രെയിൻ ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു ദിൽ ലൈക്ക് ദോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ എം ബ്രിങ്ങിങ് ഞാൻ കൊണ്ടുവരുന്ന ടോയ്സും അതേപോലെ തന്നെ നല്ല ഭക്ഷണമൊക്കെ കണ്ടിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ് വളരെയധികം ഹാപ്പിയാവും ബട്ട് ഓൾ അറ്റ് വൺസ് അറ്റ് വൺസ് വണൽ ക്വീക്ലി പെട്ടെന്ന് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ് അവിടെ അങ്ങ് നിന്നു ഇപ്പം മുന്നോട്ട് പോകുന്നില്ല ട്രെയിൻ അങ്ങ് നിന്നു പോയി ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ ട്രെയിനിപ്പോൾ നടക്കാനേ അതായത് മൂവ് ചെയ്യാനേ കഴിയുന്നില്ല ഓക്കെ ഇനിയൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട് വാട്ട് ഹാപ്പൻഡ് ടു ദ ലിറ്റിൽ ട്രെയിൻ ലിറ്റിൽ ട്രെയിൻ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്ഡ് ആൻഡ് കുഡ് നോട്ട് മൂവ് അവിടെ നിന്നു മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇത് കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ചോദ്യമാണ് കേട്ടോ വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദി അദർ സൈഡ് ഓഫ് ദ മൗണ്ടൻ എന്തിനാണ് ലിറ്റിൽ ട്രെയിൻ ഇതിലെ സാധനങ്ങളൊക്കെ അടുത്ത സാധനങ്ങൾ അടുത്ത പിന്നെ മൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് ടു ഹാൻഡ് ഓവർ ഓർ ടു ഗീവ് ടു ഗീവ് ടു ദ ബോയ്സ് ആൻഡ് ഗേൾസ് അതാണ് ആൻസർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ഭാഗം നോക്കാം ഓ ഡിയർ സെർ ദ ലിറ്റിൽ ട്രെയിൻ ലിറ്റിൽ ട്രെയിൻ പറയാം വാട്ട് ക്യാൻ ബി ദ മാറ്റർ എന്താണ് കാരണം ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗൈൻ വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു ലിറ്റിൽ ട്രെയിന് മുന്നോട്ട് പോകാനേ വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ് വീണ്ടും വീണ്ടും ശ്രമിച്ചു ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് റൺ അവളുടെ വുഡ് നോട്ട് ടേൺ അവളുടെ വീൽ ചക്രം ടേൺ ചെയ്യുന്നില്ല തിരിയുന്നില്ല വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ് ആനിമൽസ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്താണ് അറിയാൻ ടോയ് ആനിമൽസ് ഉണ്ട് അവർ പറഞ്ഞു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം ദ ക്ലൗൺ ആൻഡ് ദി ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദയർ കാർസ് കാർസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ അബോഗി അതൊക്കെ അവരൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പെട്ടി അബോഗി അതിൽ നിന്ന് ഇവരെല്ലാം പുറത്തിറങ്ങി ഇനിയോ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ എല്ലാവരും കൂടെ തള്ളാൻ തുടങ്ങി ലിറ്റിൽ ട്രെയിനെ പുഷ് ചെയ്യ തള്ളാൻ തുടങ്ങി ബട്ട് ഷീ കുഡ് ഡോട്ട് മൂവ് എന്നിട്ടും അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല വി ക്യാൻ ഹെൽപ് ടു സെ ദ ഡോൾസ് ഡോൾസും പറഞ്ഞു ഞങ്ങളും ഹെൽപ്പ് ചെയ്യാം ആൻഡ് ദൈ ഗോട്ട് ഔട്ട് അവരെല്ലാം പുറത്തിറങ്ങി ആൻഡ് ട്രൈഡ് ടു പുഷ് തള്ളാൻ തുടങ്ങി സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ് ആരൊക്കെ തള്ളിയിട്ടും ലിറ്റിൽ ട്രെയിൻ മുന്നോട്ട് പോകുന്നില്ല ദ ടോയ്സ് ആൻഡ് ദ ഡോൾസ് ഡിഡ് ഡോ നോ വാട്ട് ടു അപ്പം ആ ട്രെയിൻ ലിറ്റിൽ ട്രെയിൻ ഉണ്ടായിരുന്ന ആ ടോയ്സും ഡോൾസും കളിപ്പാട്ടങ്ങളും എല്ലാം ഹെൽപ്പ് ചെയ്തു പക്ഷേ മുന്നോട്ട് പോയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല ജസ്റ്റ് ദൻ എ ഷൈനിജിൻ ഗെയിം പഫിങ് ഡൗൺ ആൻഡ് ദ ട്രാക്ക് ആ സമയമുണ്ട് സമയത്ത് ട്രാക്ക് ഒന്നൊന്നല്ലല്ലോ റെയിൽ റോഡ് അപ്പുറത്തൊക്കെ ഉണ്ടാവും രണ്ട് മൂന്നൊക്കെ നമുക്കറിയാം വലിയ പിന്നെ ചില സ്ഥലമൊക്കെ ഒരുപാട് ട്രാക്സ് ഉണ്ടാവില്ല നിങ്ങൾ ഷൊർണ്ണൂരൊക്കെ പോയിട്ടുണ്ട് അവിടെ ട്രെയിനിലൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ എന്താ പറയുക ഒരുപാട് എണ്ണം ട്രാക്കുകളുണ്ട് അല്ലേ ഒരുപാട് ട്രെയിൻസ് പോകുന്ന സ്ഥലമാണ് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും സോ അവിടെ വേറെ ട്രാക്ക് ഉണ്ടായിരുന്നു ആ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ വരികയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്താണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അവിടെ നിൽക്കുന്നു തൊട്ടപ്പുറത്തെ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ വരുന്നു ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ ഒരു പുതിയ ട്രെയിന് ന്യൂ എഞ്ചിൻ എന്നു പറഞ്ഞാൽ പുതിയ ട്രെയിന് വരികയാണ് കെയിം പഫിങ് ഡൗൺ പഫിങ് അതിൻ്റെ ആ ഒരു പിന്നെ പുക പുറത്തുവിടുന്ന ആ ശബ്ദം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കെയിം പഫിങ് ഡൗൺ എന്ന ട്രാക്ക് മെട്രോ ട്രാക്കിൽ നിന്നു മേ ബി ദാറ്റ് എഞ്ചിൻ ക്യാൻ ഹെൽപ്പേഴ്സ് ക്രാറ്റ് ദ ക്ലൗൺ അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ ഒരു ക്ലൗൺ ഒരു കോമാളി ആയിട്ടുള്ള ഒരു കോമാളിയുടെ ഒരു ടോ ടോയ് ഉണ്ടല്ലോ ആ ടോയ് പറഞ്ഞു മേ ബി ദാറ്റ് എഞ്ചിൻ ക്യാൻ ഹെൽപ്പേഴ്സ് ആ എൻജിൻ കണ്ടോ നല്ല ഷൈനി ആയിട്ടുള്ള പുതിയ എഞ്ചിൻ ഒരു പക്ഷെ അതിന് അതിനെ നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ് വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശുക റെഡ് ഫ്ലാഗ് ചുവന്ന ഫ്ലാഗ് ചുവന്ന കൊടി ചുവന്ന കൊടി വീശുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാം പിന്നെ ട്രെയിൻ നിർത്താൻ വേണ്ടിയിട്ടും പച്ചക്കൊടി വീശുന്നത് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടും കേട്ടോ ഈ ട്രെയിൻ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടി വീശി ആര് നമ്മുടെ ഈ ക്ലൗം ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോഡ് ഡൗൺ ആ പുതിയ ന്യൂ എൻജിൻ പുതിയ ആ ഒരു തീവണ്ടി അവിടെ നിന്നു സ്റ്റോപ്പായി സ്റ്റോപ്പായി ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം അപ്പോൾ ടോൾസ് ഡോൾസും ടോയ്സൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞതിനോട് അവർ എഞ്ചിൻ ഈസ് നോട്ട് വർക്കിംഗ് ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് പോകുന്നില്ല എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല ദ സെഡ് പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടേൻ ഞങ്ങൾ ട്രെയിന് തള്ളി അമൗണ്ടിനെ അപ്പുറത്തേക്ക് എത്തിച്ചു തരുവോ അവിടെ കുട്ടികൾ കാത്തിരിക്കുകയാണേ ഇഫ് യു ഡു നോട്ട് നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ഇതിനകത്ത് എന്താണ് ബോയ്സിനും ഗേൾസിനുമുള്ള ടോയ്സും നല്ല ഭക്ഷണമാണ് അതവർക്ക് കിട്ടാതെ പോകും അതുകൊണ്ട് തന്നെ തള്ളി അങ്ങോട്ട് എത്തിച്ചു തരുമെന്ന് ചോദിക്കണം വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ഷൈനി ന്യൂ എൻജിൻ ഈ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കുമോ സഹായിക്കുന്നില്ല വേറെ കാര്യം അപ്പോൾ കുട്ടിയോട് ചോദിക്കാം ഓക്കെ അവർക്കൊരു ക്യൂരിയോസിറ്റി വായിക്കുമ്പം ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടോ സോ നെക്സ്റ്റ് പാർട്ട് നോക്കാം ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിഗ് ഫ്രണ്ട്ലി ആ ഇപ്പോൾ വന്ന രണ്ടാമത്തെ ട്രെയിന് ഷൈനി ന്യൂ എഞ്ചിൻ അല്പം ഫ്രണ്ട്ലി ഒക്കെയാണ് അല്പം ആ ഓക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അടുപ്പം വരുന്നുണ്ട് പക്ഷേ സഹായിക്കുന്നില്ല കേട്ടോ നമുക്ക് നോക്കാം യു വാണ്ട് മീറ്റ് ടു പുൽ യു ഹി ആസ്റ്റ് ആ അപ്പം ഞാൻ നിന്നെ തള്ളണം അല്ലേ ആ ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ഡു അതല്ല എൻ്റെ ജോലി ഞാൻ ചെയ്യാറില്ല ഐ ക്യാരി പീപ്പിൾ ഞാൻ ജയങ്ങൾ കൊണ്ടുപോകും ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ് എൻ്റെ ട്രെയിനിൽ ഇതാ എൻ്റെ പുറത്ത് ഇതാ അവിടെ കാർ കണ്ടോ കാർ ഇവിടെ ഉദ്ദേശിച്ച് നമ്മുടെ ഓടിക്കുന്ന കാറല്ല കേട്ടോ ബോഗിയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബോഗി അവിടെ സോഫ്റ്റ് സീറ്റ് ഉണ്ട് അവിടെ അവിടെ എന്താണ് ജനങ്ങളിരിക്കും അവരെ കൊണ്ടുപോവുക അവരുടെ ഉദ്ദേശ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി ദേ ലുക്ക് ഔട്ട് ഓഫ് ദി വിൻഡോസ് അവരെന്താണ് വിൻഡോസൂടെ പുറത്തേക്ക് നോക്കുന്നു ദ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ അവർക്കെന്താണ് പിന്നെ അവരുടെ ആ ഒരു ഇരുന്നു കൊണ്ട് ആ ബോഗിയിലിരുന്നു കൊണ്ട് എന്താണ് നന്നായിട്ട് ഡൈനിങ് ഭക്ഷണം കഴിക്കുന്നു ദ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ അവർക്കെന്താണ് ഉറക്കം വന്നാൽ അവിടെ ഉറങ്ങാനുള്ള സൗകര്യമുണ്ട് ഹൗ ഡെയർ യു ആസ്മി പുതിയ വന്ന ട്രെയിന് പഴയ ചെറിയ ട്രെയിനോട് ചോദിക്കുകയാണ് ഹൗ ഡെയർ യു ആസ്മി എനിക്ക് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് എന്നോട് ചോദിക്കാൻ അതായത് ഇതെൻ്റെ ജോലിയല്ല ദിസ് നോട്ട് മൈ ജോബ് ദിസ് നോട്ട് മൈ ഡ്യൂട്ടി എന്നാണ് പറയുന്നത് ദ ഷൈനി ന്യൂ എൻജിൻ വെൻ വിത്ത് ഔട്ട് അനദർ വേൾഡ് മറ്റ് ഇനി കൂടുതലൊന്നും പറയാതെന്താണ് ഷൈനി ന്യൂ എൻജിൻ അവിടുന്ന് പോയി ഹൗ സാഡ് വെർ ഓൾ ദ ടോയ്സ് ആൻഡ് ബോയ്സ് അപ്പം എന്താണ് നമ്മുടെ ബ്രേക്ക് അവിടെ നിന്നു പോയാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന ആ ട്രെയിൻ കുഞ്ഞു ട്രെയിനിലെ ടോയ്സും ഡോൾസൊക്കെ ആകെ സങ്കടമായി പോയി ഹൗ സാഡ് വെർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ് ടോയ്സ് ഡോൾസൊക്കെ സാഡായി ദ ഷൈനി ന്യൂ എഞ്ചിൻ വാസ് എ ബീറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് ദ ലിറ്റിൽ ട്രെയിൻ വൈ അപ്പോൾ രണ്ടാമത് വന്ന ഷൈനി ന്യൂ എൻജിന് അല്പം ഫ്രണ്ടിലാണെങ്കിൽ പോലും ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചില്ല എന്തായിരുന്നു കാരണം അപ്പോൾ കുട്ടികളോട് ചോദിക്കുക അപ്പോൾ കുട്ടികൾ പല രീതിയിലുള്ള ആൻസർ ചെയ്യും നിന്റെ ആൻസർ ഇതാണ് ദ ഷൈനി ന്യൂ ഷൈനിൻ ക്ലെയിംഡ് ദാറ്റ് അവകാശപ്പെട്ടു ക്ലെയിംഡ് ഓർ സെഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹീസ് ഡ്യൂട്ടി അപ്പോൾ ഇത് അവൻ്റെ ഡ്യൂട്ടി അല്ല എന്നാണ് പറയുന്നത് കേട്ടോ നോക്കാം നെക്സ്റ്റ് പാർട്ട് ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട് അപ്പോൾ ടോയ് ക്ലൗണ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹിയർ കംസ് അനദർ എൻജിൻ ദ മറ്റൊരു എൻജിൻ വരുന്നു എ ബിഗ് സ്ട്രോങ് എൻജിൻ വലിയ സ്ട്രോങ് ആയ എൻജിൻ മേ ബി ദിസ് എൻജിൻസ് ഈ ഒരു പിന്നെ എൻജിൻ ഒരു പക്ഷെ നമ്മളെ സഹായിച്ചേക്കും അഗൈൻ ദ ക്ലൗൺ വേവ് ഹിസ് ഫ്ലാഗ് വീണ്ടും ആ ചുവന്ന ഫ്ലാഗ് ചുവന്ന കൂടി ക്ലൗൺ എടുത്ത് വീശി ദ ബിഗ് സ്ട്രോങ് എൻജിൻ ആ വലിയ നല്ല കരുത്തുറ്റ എൻജിൻ ഉണ്ടല്ലോ കേം ടു എ സ്റ്റോപ്പ് അവിടെ നിർത്തി ദ ടോയ്സ് ആൻഡ്സ് കോൾഡ് ഔട്ട് ടുഗേദർ അപ്പൊ ടോയ്സും ഡോൾസൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കളിപ്പാട്ടങ്ങളും പാവക്കുട്ടികളോറക്കെ വിളിച്ച് പറഞ്ഞു പ്ലീസ് ഹെൽപ്പസ് ബിഗ് സ്ട്രോങ് എൻജിൻ ഞങ്ങൾ സഹായിക്കൂ ബിഗ് സ്ട്രോങ് എൻജിൻ അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് ഞങ്ങളുടെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല ബട്ട് യു ക്യാൻ പുലസ് ഓവർ ദ മൗണ്ടൻ ഞങ്ങളെ തള്ളി ആ മൗണ്ടൻ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് സാധിക്കും യു മസ്റ്റ് ഹെൽപ്പസ് ഞങ്ങളെ സഹായിക്കണം എന്തായാലും ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് എ ഗുഡ് ഫുഡ് ടു ഈറ്റ് അപ്പം ഞാൻ ഞങ്ങൾ തള്ളി ആ മലയ്ക്ക് അപ്പുറത്തേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അവിടെയുള്ള ബോയ്സും ഗേൾസും എന്താണ് അവർക്ക് ടോയ്സ് ഉണ്ടാവില്ല കളിക്കാൻ അതേപോലെ തന്നെ ഭക്ഷണം കളിക്കാനുണ്ടാവില്ല ബട്ട് ദി ബിഗ് സ്ട്രോങ് എൻജിൻ ഡി നോട്ട് വോണ്ട് ടു ഹെൽപ്പ് എന്നാൽ ആ വലിയ സ്ട്രോങ് എൻജിൻ ആദ്യ ഇപ്പോൾ രണ്ടാമത് വന്ന് ആ ഒരു ശ്രീന കളർ നല്ല സ്ട്രോങ് ആണ് ഇപ്പോൾ വന്നിട്ടോ അത് പക്ഷേ ഡിഡ് നോട്ട് വോണ്ട് ടു ഹെൽപ് സഹായിക്കേണ്ട അതിന് സഹായിക്കാൻ തോന്നിയില്ല ഐ ഡി നോട്ട് പുൾ ടോയ്സ് ആ ടോ ടോയ്സ് തള്ളിയാണ്ട് അവിടെ എത്തിക്കാന്നുള്ളതല്ല എൻ്റെ ജോലി ഹി സെഡ് ഐ പുൾ കാഴ്സ് ഫുൾ ഓഫ് ഹെവി ലോഡ് നല്ല ലോഡുള്ള കാഴ്സ് അതായത് ഈ ബോഗികൾ നല്ല ലോഡുള്ള ഒരുപാട് സാധനങ്ങൾ തിക്ക് നിറച്ച് ഉള്ള ബോഗികൾ കൊണ്ടുപോകുക അതാണ് എൻ്റെ ഡ്യൂട്ടി ഐ പുൾ ബിഗ് ട്രക്ക്സ് വലിയ ട്രക്കിനൊക്കെ ഞാൻ വിളിച്ചുകൊണ്ട് പോകും അല്ലാതെ നിങ്ങൾ ഈ ചെറിയ ടോയ് ഒന്ന് വഴിക്കാൻ എനിക്ക് വയ്യ ഐ ഹാവ് നോ ടൈം ടു ഹെൽപ് യു എനിക്ക് സമയമല്ല നിങ്ങളെ സഹായിക്കാൻ എൻ്റെ വേ പഫ്റ്റ് ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ വിത്ത് എ വേൾഡ് അങ്ങനെ പഫ്റ്റ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എന്താണ് ആ ബിഗ് സ്ട്രോങ് എൻജിൻ പോയി ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്റ്റ് അബേ വിത്ത്ഔട്ട് എ വേഡ് വാട്ട് വാസ് ദ റീസൺ ഒരു വാക്ക് പോലും പറയാതെ പിന്നെ അവസാനം എന്താണ് ബിഗ് സ്ട്രോങ് എൻജിൻ പോയി എന്തായിരിക്കും കാരണം ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ് ദ സ്മോൾ എൻജിൻ ദ സ്മോൾ ട്രെയിൻ എന്താ കാരണം ദ ഇറ്റ് വാസ് നോട്ട് ഹീസ് ഡ്യൂട്ടി ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ സെറ്റ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹീസ് ഡ്യൂട്ടി ടു ക്യാരി ടോയ്സ് ടോയ്സ് ക്യാരി ചെയ്യുന്നതല്ല എൻ്റെ ജോലി ബട്ട് ടു ക്യാരി ഹെവി ലോഡ് ഹെവി ലോഡ് ക്യാരി ചെയ്യലാണ് ഓക്കെ നെക്സ്റ്റ് പോയിട്ട് നോക്കാം ദ ലിറ്റിൽ ട്രെയിൻ വാസ് സോ നോ ലോങ്കർ ഹാപ്പി അല്ലേ ഒട്ടും സന്തോഷമല്ല ഇപ്പോൾ ലിറ്റിൽ ട്രെയിൻ കാരണം അവിടെ വഴി പെട്ടിരിക്കുക ആൻഡ് ദ ഡോൾസ് ആൻഡ് ദ ടോയ്സ് വെ റെഡി ടു ക്രൈ ഡോൾസും ടോയ്സും ഒക്കെ കരയാനായി ബട്ട് ദ ക്ലൗണ്ട് കോൾഡ് ഔട്ട് ക്ലൗൺ വീണ്ടും ഉറക്കെ വിളിച്ച് പറഞ്ഞു ലുക്ക് ലുക്ക് എഞ്ചിൻ ഇസ് കമ്മിങ് മറ്റൊരു എഞ്ചിന് എന്താ വരുന്നു എ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഒരു നീല കളറുള്ള ഒരു ട്രെയിന് ചെറുതാ എ വെരി ലിറ്റിൽ വൺ വളരെ ചെറുതാ മേ ബി ദിസ് എൻജിൻ വിൽ ഹാപ്പസ് ഒരു പക്ഷേ ഈ എഞ്ചിൻ ഞങ്ങൾ സഹായിച്ചേക്കും അപ്പോൾ ഇതിന് തൊട്ടു പോകുന്ന രണ്ട് എഞ്ചിനും നമ്മൾ സഹായിച്ചിട്ടില്ല ഇതിൻ്റെ കളർ വലുതായിരുന്നു പക്ഷെ ഇത് ചെറുതാണ് ഒരു പക്ഷെ ഇത് സഹായിച്ചേക്കാം ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വളരെ സന്തുഷ്ടനായിട്ടാണ് ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ മൂന്നാമത്തെ ട്രെയിൻ അവിടെ വന്നത് ഷീ സോ ദ ക്ലൗൺ വേവിംഗ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ് അപ്പം ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് കണ്ടു വേവ് എഴുത് ആട്ട് കണ്ടു ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ് പെട്ടെന്ന് തന്നെ അവിടെ നിർത്തി വാട്ട് ഈസ് ദ മാറ്റർ എന്താ കാര്യം ചോദിച്ചു ഷി ആസ് കൈൻഡ്ലി വളരെ നല്ല സ്വരത്തിൽ ചോദിച്ചു ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ അപ്പൊ ആദ്യ കുടുങ്ങിയ ആ ചെറിയ ട്രെയിന് പറയാ ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് അല്ല ഇവിടെ ബോയ്സ് ടോൾസും ടോയ്സാ പറയട്ടോ പാവക്കുട്ടികളും പിന്നെ അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങളാണ് പറഞ്ഞട്ടോ ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ വിൽ യു പുള്ളസ് ഓവർ ദ മൗണ്ടൻ ആ മൗണ്ടൻ അമലക്കപ്പുറം ഞങ്ങളെ തള്ളിക്കൊണ്ട് പോകാമോ അവ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ് ഞങ്ങളുടെ എഞ്ചിന് വർക്ക് ചെയ്യുന്നില്ല ഇഫ് യു ഡി നോട്ട് ഹെൽപ്പ് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ബോയ്സിനും ഗേൾസിനും നല്ല ടോയ്സ് ഓഫ് ഗുഡ് ഫുഡോ ഉണ്ടാവുകയില്ല ജസ്റ്റ് ഓവർ ദ മൗണ്ടൻ പ്ലീസ് ഹെൽപ്പ് എസ് ആ മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് പ്ലീസ് ഹെൽപ്പേഴ്സ് ഞങ്ങളെ സഹായിക്കൂ എന്ന് എല്ലാവരും പറഞ്ഞു ഇനി നോക്കാം വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആ നീല കളറുള്ള ആ ബ്ലൂ എൻജിനുള്ള ആ ട്രെയിൻ ഇവരെ സഹായിക്കുമോ ലിറ്റിൽ ട്രെയിനെ സഹായിക്കുമോ നമുക്ക് നോക്കാം സഹായിക്കുന്നുണ്ട് കേട്ടോ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആ ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ മൂന്നാമത്തെ ട്രെയിനെ ആ ചെറിയ ലിറ്റിൽ ട്രെയിനെ അവിടെ കുടുങ്ങി കിടക്കുന്ന ട്രെയിനെ സഹായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ദ ഗേൾസ് ആൻഡ് ബോയ്സ് would not get good food to eat or toys to play with. അപ്പോൾ കളിക്കാൻ പിന്നെ ടോയ്സും കിട്ടില്ല കളിക്കാൻ ഫുഡും ഈ കുട്ടികൾക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ ആൻസർ സോ നമുക്ക് നോക്കാം ഓ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാം ഓ മൈ ലി ഡിയേഴ്സ് ഐ എം നോട്ട് വെരി ബിഗ് ഞാനത്ര വലുതൊന്നുമല്ല ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ് ഞാൻ ട്രെയിനെ വളിക്കാറുമില്ല ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാഡ്സ് സാധാരണ യാർഡ് അതായത് എന്താ പറയുക മുറ്റത്തൊക്കെയുള്ള ചെറിയ ചെറിയ ജോലിയാണ് ചെയ്യാറുള്ളത് ഐ ഹാവ് നെവർ ബീൻ ഔവർ ഓവർ ദ മൗണ്ടൻ ഓവർ ദ മൗണ്ടൻ പോവണല്ലോ അപ്പം കുട്ടികളുടെ അടുത്ത് പോകണമെങ്കിൽ പക്ഷേ അങ്ങോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ബട്ട് വി മസ്റ്റ് ഗെറ്റ് ബിഫോർ ദ ചിൽഡ്രൻ വൈക്കം അപ്പ് എണിക്കാം കുട്ടികൾ പക്ഷേ എഴുന്നേൽക്കു മുമ്പ് നമ്മളവിടെ എത്തണം ആൻഡ് ഡോൾസ് ടോയ്സ് ഡോൾസ് പറഞ്ഞു കുട്ടികൾ എണിക്ക് മുമ്പ് നമ്മൾ എത്തണം പ്ലീസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് അപ്പം എന്ത് ചെയ്തു ആ ഇപ്പോൾ മൂന്നാമതായി വന്ന ലിറ്റിൽ ബ്ലൂ എൻജിന് ഡോൾസിനെയും ടോയ്സിനെയും നോക്കി ഷി കുഡ് സി ദാറ്റ് ദർ നോട്ട് ഹാപ്പി അവർ ഹാപ്പി അല്ല എന്ന് ഈ ലിറ്റിൽ ട്രെയിന് മനസ്സിലായി ആ ബ്ലൂ എഞ്ചി ബ്ലൂ എഞ്ചി ലിറ്റിൽ ബ്ലൂ ട്രെയിന് മനസ്സിലായി ഷീ തോട്ട് എബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദി അദർ സൈഡ് ഓഫ് ദ മൗണ്ടൻ അവൾ എന്ത് ചെയ്തു ചിന്തിച്ചു അപ്പുറത്ത് മൗണ്ടിനുറത്തുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചു വിത്തൌട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി ഇതർ നല്ല ഭക്ഷണവും ടോയ്സും ഇല്ലെങ്കിൽ അവർ ഹാപ്പി ആവില്ല അവരും ആവില്ല ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൽഡപ്പ് ക്ലോസർ എന്ത് ചെയ്തു അടുത്തേക്ക് വന്നു ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ ആ ലിറ്റിൽ ട്രെയിന് എന്ത് ചെയ്തു പിടിച്ചു അതായത് കണക്ട് ചെയ്തു ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംഡ് ബാക്ക് ഇൻ ടു ദർക്കേഴ്സ് അപ്പോൾ ടോയ്സും ഡോൾസൊക്കെ പുറത്തിറങ്ങിയിരുന്നല്ലോ തിരികെ അവരുടെ ആ ഒരു ബോഗിലേക്ക് തന്നെ കയറി സോ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദി അതർ എൻജിൻസ് അവിടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഇപ്പോൾ സഹായിക്കാൻ നിൽക്കുന്നത് ഇതിന് മുമ്പ് വേറെ രണ്ടെണ്ണം വന്നു അപ്പോൾ അവരിൽ നിന്ന് ഇവരെ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് വെരി കംപാഷനറ്റ് നമുക്ക് അലിവുള്ള ഒരു ആളാണ് മാത്രമല്ല ഷീ വാസ് റെഡി ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആ ചെറിയ ട്രെയിനിനെ സഹായിക്കാൻ റെഡിയായി അങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത് ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ബ്ലൂ എഞ്ചിനിൽ നിങ്ങൾ കണ്ട ക്വാളിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു കംപാഷനേറ്റ് ആണ് അതേപോലെ തന്നെ സിംപതറ്റിക് ആണ് എംപതെറ്റിക് ആണ് കൈൻഡ് ഹാർട്ടഡ് ആണ് എന്നൊക്കെ പറയാം കേട്ടോ ഹെൽപ്പിംഗ് മൈൻഡഡ് ആണ് അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേർട്ട് അങ്ങനെ അവസാനം ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാം ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈമ്പ് അപ്പ് ദ മൗണ്ടൻ ആ മൗണ്ടൻ ഞാൻ കയറാം ഐ തിങ്ക് ഐ ക്കാൻ എനിക്ക് കയറാൻ കഴിയുമെന്ന് കരുതുന്നു ഐ തിങ്ക് ഐ ക്യാൻ വീണ്ടും വീണ്ടും പറയാം അതെന്താ ശരിക്കും ലിറ്റിൽ ബ്ലൂ എൻജിൻ അത്ര സ്ട്രോങ് അല്ല പക്ഷെ എന്നിട്ട് പോലും എനിക്ക് കഴിയും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടൂപ്പുൾ എന്നിട്ട് വലിക്കാൻ തുടങ്ങി ചെറിയ ട്രെയിന് ഷീ ടഗ്ഡ് ആൻഡ് പുൾഡ് രണ്ടിനും ഒരർത്ഥം വലിച്ചു നഗ് ഫുൾഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിച്ചു ഷി ടഗ്ഡ് ആൻഡ് പുൾഡ് ഷിപ്പുൾഡ് പുൾഡ് ആൻഡ് ഷി ടഗ്ഡ് തിരിച്ചും മറിച്ചുകൊണ്ടിട്ടാണ് അതായത് ഇതിനെ പിടിച്ചു വലിച്ചു അതായത് ബ്ലൂ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്താണ് മറ്റേ ചെറിയ എഞ്ചിനെ വലിക്കണം ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ ഷീ സെഡ് ആ എനിക്ക് കഴിയും എനിക്ക് കഴിയും സ്ലോലി സ്ലോലി പതുക്കെ പതുക്കെ ദി ട്രെയിൻ സ്റ്റാർട്ട് ടു മൂവ് അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗെൻ ടു സ്മൈൽ ആൻഡ് ക്ലാസ് ടോൾസും ടോയ്സൊക്കെ എന്താണ് ബിഗ് ആൻഡ് ടു സ്മൈൽ ചിരിക്കാൻ ആരംഭിച്ചു അത് നേരത്തെ ആകെ വിഷമത്തിലായിട്ട് ഇപ്പം ചിരിക്കാൻ തുടങ്ങി ആൻഡ് ക്ലാബ് കൈയടിച്ചു അപ് ദ മൗണ്ടൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ അങ്ങനെ മൗണ്ടൻ മുകളിലേക്ക് ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ പോയി ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് ടു സേയിങ് അപ്പം മുകളിലേക്ക് മലബുലിലേക്ക് തള്ളി കൊണ്ട് പോകണം വലിച്ചു കൊണ്ടുപോകണം ആ സമയത്ത് അ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറഞ്ഞ കാര്യം എന്താണ് ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം അതൊരു നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ വീണ്ടും എനിക്ക് കഴിയും എനിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ് ആവാണിക്കുന്നത് അപ്പ് 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 ദ ലിറ്റിൽ എഞ്ചിൻ ക്ലൈംറ്റ് ആൻഡ് ക്ലൈംറ്റ് ആ ലിറ്റിൽ എഞ്ചിന് ആ ലിറ്റിൽ എഞ്ചിൻ വി അങ്ങനെ മുകളിലേക്ക് കയറി കയറി പോവുകയാണ് സോ ക്വസ്റ്റ്യൻസ് ഉണ്ട് വൈ ഡിഡ് ദ ടോൾസ് ആൻഡ് ദ ടോയ്സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ് എന്തുകൊണ്ടാണ് ഇതുവരെ സങ്കടപ്പെട്ടിരുന്ന ഡോൾസും അതേപോലെ തന്നെ ടോയ്സും ചിരിക്കാൻ തുടങ്ങിയത് കൈയടിക്കാൻ തുടങ്ങിയ എന്താണ് ബിക്കോസ് ദ ലിറ്റിൽ എൻജിൻ സ്റ്റാർട്ട് ടു മൂവ് അല്ലേ ആ ലിറ്റിൽ ട്രെയിൻ സ്റ്റാർട്ട് ടു മൂവ് വൈ ദി ഹെൽപ്പ് ഓഫ് ദ ബ്ലൂ ലിറ്റിൽ ട്രെയിൻ ആ ബ്ലൂ ലിറ്റിൽ ട്രെയിൻ ഉണ്ടല്ലോ ഓക്കെ ആ പിന്നെ നീലക്കളറുള്ള ആ ട്രെയിൻ അതിൻ്റെ സഹായം കൊണ്ട് ആദ്യത്തെ ട്രെയിൻ എന്താണ് മുന്നോട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ചിരിക്കാൻ തുടങ്ങിയത് നെക്സ്റ്റ് വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേ ഐ തിങ്ക് ഐ കാൻ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ കാൻ എന്നിങ്ങനല്ലേ ഐ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് കാരണം കാരണം എന്താ സോ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാണ്ടു ബൂസ്റ്റ് ഇറ്റ്സെൽഫ് അല്ലേ അതിനെ തന്നെ എന്താണ് പിന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് സോ നെക്സ്റ്റ് പാട്ട് നോക്കാം അറ്റ് ലാസ്റ്റ് അവസാനം ഷീ റീച്ച് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ആ മൗണ്ടൻ ആ മലയുടെ മുകളിൽ ഭാഗത്തെത്തി ഡൗൺ ബിലോ താഴെ ലേ ദ സിറ്റി സിറ്റി ഇങ്ങനെ അവിടെ കിടക്കുക ഹുറേ ഹുറേ ക്രൈ ദ ഡോൾസ് ആൻഡ് ആനിമൽസ് അപ്പം ഈ പാവകളും ബൊമ്മ അതുപോലെ തന്നെ ടോയ്സ് കളിപ്പാട്ടങ്ങളൊക്കെ ഉറക്കെ സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇനി ബോയ്സും ഗേൾസൊക്കെ എന്തായിരിക്കും വളരെ ഹാപ്പി ആയിരിക്കും ഓൾ ബികോസ് യു ഹെൽപ് ലിറ്റിൽ ബ്ലൂ എൻജിൻ സെറ്റ് ക്ലൗൺ ആ ടോയ് ക്ലൗൺ പറഞ്ഞു എല്ലാം ഞങ്ങൾ അടുത്തെത്തി ഇതിനൊക്കെ കാരണം നീയാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ നീയാണ് ഞങ്ങളെ സഹായിച്ചത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് മൈൽഡ് അപ്പോഴ കേട്ടപ്പം ലിറ്റിൽ ബ്ലൂ എൻജിൻ ചിരിച്ചു ബട്ട് ആസ് ഷീ പഫ് ഡൗൺ ദ മൗണ്ടേൺ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീംഡ് സേ ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് അപ്പം പിന്നെ അത് തിരികെ പോവാനുണ്ടോ ഞാൻ സഹായിച്ച നമ്മുടെ ചെറിയ ട്രെയിനിനെ സഹായിച്ച ലിറ്റിൽ ബ്ലൂ എൻജിൻ തിരികെ പോവാണ് അതാണ് തിരികെ പോയപ്പോൾ ആസ് ഷീ പഫ്റ്റ് ഡൗൺ ദ മൗണ്ടേൻ മൗണ്ടനിലേക്ക് താഴെ ഇറങ്ങി പോയ സമയത്ത് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സീം ഡിസി അതിങ്ങനെ ഉറക്കെ പറഞ്ഞു ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് എന്താ പറഞ്ഞത് ഞാൻ ചിന്തിച്ചു ഐ കുഡ് എനിക്ക് കഴിയുമെന്ന് ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് അപ്പം കയറുന്ന സമയത്ത് ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ ഇങ്ങനെ പ്രസൻ്റൻസിൽ പറഞ്ഞു അല്ലേ കഴിഞ്ഞു പോയപ്പം ഐ തോട്ട് ഐ കുഡ് അത് നേരെ പാസ്റ്റാക്കി അതായത് കയറിയ സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും അപ്പോൾ പോകുന്ന സമയത്തോ ഞാൻ എപ്പോഴും ഞാൻ ചിന്തിച്ചു എനിക്ക് കഴിയുമായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലല്ലോ ഇതിൻ്റെ ഹെഡിങ് ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ ഇത് വരാൻ കാരണം ദ ലിറ്റിൽ ട്രെയിൻ ദാറ്റ് കുഡ് കണ്ടോ അതിന് കഴിഞ്ഞു അത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ദാറ്റ് കുഡ് ഹെൽപ്പ് ഉണ്ടോ അത് ഇനി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം വിച്ച് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ് ഈ സ്റ്റോറിയിലെ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സ്വാഭാവികമായിട്ടും കുട്ടികൾ പറയാം ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ തന്നെയായിരിക്കും സജസ്റ്റ് അനദർ ടൈറ്റിൽ വൈ എന്ന് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവൈ എന്തുകൊണ്ട് ബിക്കോസ് ഓൺലി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ക്ലൈം ദ മൗണ്ടൻ അല്ലേ അതാണ് അതിൻ്റെ കാരണം ഇനി സജസ്റ്റ് അനദർ ടൈ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി ഈ പിന്നെ സ്റ്റോറിക്ക് മറ്റൊരു ടൈറ്റിൽ മറ്റൊരു ഹെഡിങ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതായത് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്നും കൊടുക്കാം അതല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കാം വ്യത്യസ്തമായ രീതിയിലുള്ള ആൻസേഴ്സ് വരും സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസമായിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്